കഥകളുടെ ലോകത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൈന്ദവ പുരാണത്തിൽ വിഷ്ണു ഭഗവാന്റെ പത്നിയാണ് ഭഗവതി ലക്ഷ്മി. നിലനിൽപ്പിന് ഐശ്വര്യം ആവശ്യമാണ് എന്ന തത്വത്തിൽ നിന്നുമാണ് ഐശ്വര്യ ദേവതയായ ലക്ഷ്മിയെ സ്ഥിതികാരകനായ വിഷ്ണുവിന്റെ പത്നിയായി സങ്കല്പിച്ചിരിക്കുന്നത്. സമ്പത്തും പണവും എട്ടുതരം ഐശ്വര്യങ്ങളും ലക്ഷ്മിയുടെ പ്രതീകമാണ്. കയ്യിൽ താമരപ്പൂ പിടിച്ചിരിക്കുന്നതും അഭയവരദ മുദ്രകളോട് കൂടിയതുമാണ് ലക്ഷ്മിയുടെ രൂപം. ശ്രീ എന്നും തമിഴിൽ തിരുമുകൾ എന്നും മഹാലക്ഷ്മിയെ വിളിക്കപ്പെടുന്നു. അതിനാൽ ശ്രീ ഭഗവതി എന്നും ലക്ഷ്മി അറിയപ്പെടുന്നു. ആദിനാരായണനായ വിഷ്ണു ഭഗവാന്റെ അവതാരങ്ങളിലെ പത്നിയായും ആദിപരാശക്തിയായ ലക്ഷ്മി പങ്കുവഹിച്ചു. ശ്രീരാമാവതാരത്തിൽ സീതയായും ശ്രീകൃഷ്ണാവതാരത്തിൽ രുക്മിണിയായും രാധയായും മഹാലക്ഷ്മി അവതരിച്ചതായി പുരാണങ്ങളിൽ പറയപ്പെടുന്നു. വിഷ്ണു ശക്തിയായ വൈഷ്ണവി, വരാഹ ഭഗവാന്റെ ശക്തിയായ വരാഹി എന്നിവരും മഹാലക്ഷ്മി തന്നെ. സാക്ഷാൽ ആദിപരാശക്തി തന്നെയാണ് മഹാലക്ഷ്മി എന്ന് ദേവി ഭാഗവതം പറയുന്നു. മഹാകാളിയും മഹാസരസ്വതിയുമാണ് മറ്റു ഭാവങ്ങൾ. മഹിഷാസുരനെ വധിക്കാൻ സിംഹാരൂഢയായ മഹാലക്ഷ്മി അവതരിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. ദശമഹാവിദ്യകളിൽ പത്താമത്തെ രൂപമായ കമലാദേവിയും മഹാലക്ഷ്മി തന്നെ. മഹാലക്ഷ്മിയുടെ എട്ടു വ്യത്യസ്ത ഭാവങ്ങളാണ് അഷ്ടലക്ഷ്മിമാർ. എട്ടു തരത്തിലുള്ള ഐശ്വര്യമായി ഇതിനെ കണക്കാക്കപ്പെടുന്നു. രാജസ ഗുണമുള്ളവളും ക്രിയാശക്തിയുമായ ലോകമാതാവായിട്ടാണ് വേദങ്ങൾ മഹാലക്ഷ്മിയെ അവതരിപ്പിക്കുന്നത്. ദേവി മഹാത്മ്യത്തിൽ ത്രിമൂർത്തികളെയും ത്രിദേവിമാരെയും സൃഷ്ടിച്ചത് മഹാലക്ഷ്മിയാണെന്നും ദുർഗയ്ക്കും സരസ്വതിക്കും ഭുവനേശ്വരിക്കും മഹാലക്ഷ്മിയുമായി ഭേദമില്ല എന്നും പറയുന്നു. വരാഹരൂപം ധരിച്ച മഹാലക്ഷ്മിയാണ് വരാഹി എന്നാണ് വിശ്വാസം. വിഷ്ണുവിന്റെ വരാഹാവതാരത്തിന്റെ ശക്തിയായും വരാഹി ആരാധിക്കപ്പെടുന്നു. പാലാഴി മദനവേളയിൽ ലക്ഷ്മി അവതരിച്ചതായി മഹാഭാരതത്തിൽ ഭാഗവതത്തിൽ പറയുന്നു. ദുർഗാപൂജയിൽ ബംഗാളിൽ ലക്ഷ്മിയെ ദുർഗയുടെ മകളായി കരുതപ്പെടുന്നു. വെള്ളിയാഴ്ച, പൗർണമി എന്നിവ ലക്ഷ്മി ദേവിക്ക് പ്രധാന ദിവസങ്ങളാണ്. നവരാത്രി, ദീപാവലി, തൃക്കാർത്തിക, അക്ഷയ തൃതീയ എന്നിവയാണ് മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ദിവസങ്ങൾ. ഇതിൽ ദീപാവലി, മുപ്പട്ടു വെള്ളിയാഴ്ച, നവരാത്രി എന്നിവ മഹാലക്ഷ്മിക്ക് അതീവ പ്രാധാന്യമുള്ള ദിവസങ്ങളാണ്. പാലാഴിയിൽ നിന്നും മഹാലക്ഷ്മി അവതരിച്ച ദിവസമാണ് ദീപാവലി എന്ന വിശ്വാസമുണ്ട്. അതിനാൽ ഭഗവതി ക്ഷേത്രങ്ങളിൽ ഈ ദിവസം വിശേഷമാണ്. അന്ന് ദാരിദ്ര്യ ശമനത്തിനായി ഭക്തർ വീടുകളിലും കച്ചവട സ്ഥാപനങ്ങളിലും വൃത്തിയായി ധനലക്ഷ്മിയെ ആരാധിക്കുന്നു. സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുവാൻ വ്യാപാരികളും ബിസിനസ്സുകാരും മഹാലക്ഷ്മിയെ ആരാധിക്കുന്ന ദിവസം കൂടിയാണ് ദീപാവലി. ധനലക്ഷ്മി പൂജയാണ് ഇതിന്റെ തുടക്കം. കനകധാരാ സ്തോത്രം, മഹാലക്ഷ്മി അഷ്ടകം മുതലായവ ചൊല്ലുന്നു. കനകധാരാ സ്തോത്രം, മഹാലക്ഷ്മി അഷ്ടകം, മഹാലക്ഷ്മി സ്തവം, ദേവി മഹാത്മ്യം എന്നിവ ശ്രീ ഭഗവതിയുടെ സ്തുതികളാണ്. ഇവ നിത്യവും ചൊല്ലുന്നത് സർവ ഐശ്വര്യത്തിനും കാരണമാകുമെന്ന് വിശ്വാസികൾ കരുതുന്നു.